ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐ കെയർ പെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഓർണമെൻ്റൽ ഷ്രിംപ് എന്ന ഇനത്തെ പറ്റിയാണ്. ഷ്രിംപുകൾ എന്ന് പറയുന്നത് അക്വേറിയത്തിൽ വളർത്തുന്ന ഒരുതരം കുഞ്ചുകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലതരത്തിലുള്ള ഷ്രിംപുകൾ ഇന്ന് വിപണിയിലുണ്ട്. റെഡ് ചെറി ഷ്രിംപ്, ഗോസ്റ്റ് ഷ്രിംപ്, ബ്ലൂ ടൈഗർ ഷ്രിംപ്, പാണ്ട ഷ്രിംപ്, അമാനോ ഷ്രിംപ്, ബ്ലൂ ബോൾട്ട് ഷ്രിംപ് എന്നിവ അവയിൽ ചിലതാണ്. പലതും അലങ്കാരമായി വളർത്താറുമുണ്ടാവും. നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റെഡ് ചെറി ഷ്രിംപ് എന്ന ഇനമാണ്. ഇത്തരം ഷ്രിംപുകളെല്ലാം തന്നെ പൂർണ്ണമായും വെജിറ്റേറിയൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവ ചത്ത ഷ്രിംപുകളെ കഴിക്കുന്നതും സൂചനയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇവ കൂടുതലായും കഴിക്കുന്നത് ആൽഗകളെയും മോസുകളെയുമാണ്. ജാവാ മോസ്, വില്ലോ മോസ്, ഫ്ലെയിം മോസ്, വീപ്പിംഗ് മോസ് എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. കൂടാതെ വെള്ളരി, ക്യാരറ്റ്, ക്യാബേജ് എന്നിവ പകുതി വേവിച്ച് നൂലിലോ മറ്റോ കോർത്ത് ടാങ്കുകളിൽ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ കൊടുക്കുന്ന ആഹാരം കൂടുതൽ സമയം ടാങ്കുകളിൽ ഇടാൻ പാടുള്ളതല്ല. അവ കഴിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം എടുത്തു മാറ്റേണ്ടതാണ്. അഥവാ കൂടുതൽ സമയം വച്ചിരിക്കുമ്പോൾ ആഹാരത്തിൽ നിന്നുള്ള ഫംഗസുകൾ ഷ്രിംപിനെ ദോഷകരമായി ബാധിക്കും. ഇനി നോക്കാൻ പോകുന്നത് ഷ്രിംപുകളിലെ മെയിൽ, ഫീമെയിൽ എന്നിവയെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. മെയിൽ ഷ്രിംപുകളെക്കുറിച്ച് പറഞ്ഞാൽ അവയ്ക്ക് സാധാരണയായി മെലിഞ്ഞ ശരീരവും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആകൃതി ഏകദേശം ത്രികോണ രൂപത്തിലുമായിരിക്കും ഉണ്ടാവുക. ഇവയ്ക്ക് ഫീമെയിലിനെ അപേക്ഷിച്ച് നിറവും കുറവായിരിക്കും. ഫീമെയിൽ ഷ്രിംപുകൾക്ക് അല്പം തടിച്ച ശരീരമായിരിക്കും ഉണ്ടാവുക. ഇവയുടെ നിറവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവയുടെ മുട്ടകൾ വാലിൻ്റെ താഴ്ഭാഗത്തായി ശേഖരിച്ച് സഞ്ചരിക്കുന്നതും കാണാനാകും. മെയിൽ ഷ്രിംപുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വേഗതയും കുറവായിരിക്കും. വീഡിയോയിൽ നിങ്ങൾക്കിതെല്ലാം വ്യക്തമായി കാണാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ഷ്രിംപുകളുടെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ഫീമെയിൽ ഷ്രിംപുകൾ ഒരുതരം ദ്രാവകം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് മെയിൽ ഷ്രിംപുകളെ ആകർഷിക്കുന്നത്. ഇവ വാലിൻ്റെ താഴ്ഭാഗത്തായി മുട്ടകൾ ശേഖരിച്ച് സഞ്ചരിക്കുകയും ആ മുട്ടകൾ വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവയുടെ മുട്ടകൾ മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വെള്ള നിറത്തിൽ പുഴുക്കളെപ്പോലെയും കാണപ്പെടുന്നു. ഇവയെ കമ്മ്യൂണിറ്റി ടാങ്കുകളിൽ വളർത്തുന്ന രീതി ഒഴിവാക്കുക. കാരണം മറ്റു മീനുകൾ കുഞ്ഞുങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ്. പ്ലാന്റഡ് ടാങ്കുകളാണ് ഷ്രിംപുകൾക്ക് ഏറ്റവും ഉത്തമം. കല്ലുകളും പായലുകളും ഡ്രിഫ്റ്റ് വുഡുകളുമെല്ലാം pH ലെവൽ സന്തുലിതമാക്കാൻ സഹായകമാകും. 6.5 മുതൽ 8 വരെ pH ലെവലിൽ ജീവിക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പരമാവധി 4 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ വലിപ്പം. 1 വർഷം മുതൽ 2 വർഷം വരെ ജീവിക്കാൻ ഷ്രിംപുകൾക്ക് സാധിക്കും. ഒളിച്ചു കളിക്കാൻ താല്പര്യമുള്ളവയാണ് ഇവർ. അതുകൊണ്ട് തന്നെ കല്ലുകളും ഡ്രിഫ്റ്റ് വുഡുകളും ചെടികളും ഒക്കെ തന്നെ ഷ്രിംപുകൾക്ക് കൂടുതൽ അനുയോജ്യമായിരിക്കും. ഇനി ഷ്രിംപുകളുടെ എയറേഷൻ രീതി എങ്ങനെയെന്ന് നോക്കാം. സ്പോഞ്ച് ഫിൽറ്റർ വളരെ വേഗത കുറച്ച് മാത്രം സെറ്റ് ചെയ്യുക. കൊതുക് മുട്ടയിടാതിരിക്കുന്നതിനായി വെള്ളത്തിൽ നേരിയ ചലനം നിലനിർത്തുന്ന രീതിയിൽ മാത്രം എയറേഷൻ നൽകുക. ഇനി ഇവയുടെ ടാങ് മേറ്റ്സായി നമുക്കിടാൻ സാധിക്കുന്നത് സ്നെയിൽസിനെയാണ്. സീബ്ര നെറൈ സ്നെയിൽ, ആപ്പിൾ സ്നെയിൽ, റാംഷോൺ സ്നെയിൽ, മിസ്റ്ററി സ്നെയിൽ എന്നിവ ഉദാഹരണങ്ങളാണ്. വലിപ്പം ചെറുതായതുകൊണ്ട് തന്നെ സ്നെയിലുകൾ അക്വേറിയത്തിലെ ചെടികളെയോ മറ്റ് അലങ്കാര വസ്തുക്കളെയോ നശിപ്പിക്കുമെന്ന പേടി വേണ്ട. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. ഏതെങ്കിലും ഫിഷ് വെറൈറ്റികളെക്കുറിച്ചോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളെക്കുറിച്ചോ അറിയണമെന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.